നീ പാമ്പല്ലായിരിക്കും പക്ഷേ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ത്രിവിക്രമനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാന്ന് കരുതിയ വന്നേ അല്ല ത്രിവിക്രം എവിടെ അവനെ കണ്ടില്ലല്ലോ അവനിപ്പോ ജീവനോടെ ഇല്ല वीणयाणी वीटल पेड़िया കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നിട്ട് എന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഞാൻ അവരുടെ ഒപ്പം പോയിക്കോളാം ശരി നീ നിന്നോ മോളെ നീ അവനെ പ്രിയപ്പെട്ടവളായിരുന്നു നീ ഇവിടെ നിന്നാൽ അവന്റെ ആത്മാവിന് തീർച്ചയായും ശാന്തി കിട്ടും നിന്നോളൂ ഞങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു ആരാണ് അവള് എന്തിനാണ് അവളോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരാളോ രണ്ടാളോ അല്ല വീട്ടിലുള്ള ഓരോരുത്തരും അവളെ ചോദ്യം ചെയ്യുകയായിരുന്നു ആരാണ് അവൾ എല്ലാവരും അവളോട് ചോദ്യത്തിനു മേൽ ചോദ്യം ചോദിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ അതിനു കാരണമുണ്ട് വന്നവൾ ചത്തു കിടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അതുപോലെ അവൾ നാഗലോകത്തിൽ നിന്ന് വന്നതാണെന്ന് കൺഫേം ആവുകയും ചെയ്തു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇവൾ വന്നെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത് അവൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് വന്നതാരായിരിക്കും മരിച്ചതാരായിരിക്കും ഇതുപോലെ ഒരു 100 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ പിന്നെ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു ദിഗ്വിജയ അവളെ ബന്ധിച്ചിരുന്നു അവളെ അപഹരിച്ചിരുന്നു എന്നൊക്കെ അവൾ തന്നെ പറഞ്ഞതല്ലേ കാര്യസാധ്യത്തിനു വേണ്ടി എല്ലാവരും കള്ളം പറയുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് അത് അറിഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് വിശ്വസിക്കണോ മാത്രമല്ല അതിനുവേണ്ടി മരിച്ചു പോയവൾ എങ്ങനെ ജീവിച്ചു വരിക എനിക്ക് തോന്നുന്നു അവളുടെ വേഷം കെട്ടി മറ്റാരോ വന്നതാണെന്ന് അതല്ലെങ്കിൽ അമ്മ മരണക്കിടക്കയിൽ വെച്ച് അവളെ ആരെങ്കിലും മിക്കവാറും രക്ഷിച്ചു കാണും അവൾ മരിച്ചത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ വീണ്ടും ജീവിച്ചു വരിക അസംഭവ്യമാണ് എന്തുകൊണ്ട് സാധിക്കില്ല നിന്റെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളെ നിനക്ക് കിട്ടിയത് നിന്റെ രൂപം മാറ്റി പുതിയൊരു ജന്മം ഞങ്ങൾ നിനക്ക് തന്നു എന്ന് വെച്ച് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടണമെന്നില്ല ദിഗ്വിജയ തെറ്റ് ചെയ്തവർ എന്നായാലും ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ലക്ഷ്യത്തിൽ നിന്നും മാറി നിൽക്കരുത് ഇത് ഞാൻ വെറുതെ ചിന്തിക്കുന്നതല്ല എനിക്ക് നല്ല സംശയമുണ്ട് നോക്ക് അവൾ നാഗലോകത്തിൽ നിന്ന് വന്നവളാണോ അല്ലയോ എന്ന് നിങ്ങൾ എനിക്ക് കണ്ടുപിടിച്ചു തരണം അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഏതെങ്കിലും രീതിയിലുള്ള പൂജ നടത്തി അവൾ ആരാണെന്ന് ശരിക്ക് കണ്ടുപിടിക്കും ഒരുപക്ഷെ അവളെങ്ങാനും നാഗലോകത്തുള്ളവളാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ പദ്ധതികൾക്കും അവൾ ഒരു തടസ്സമായിരിക്കും ശരി നിനക്ക് അത്രത്തോളം സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറ്റുക എന്നത് ഞങ്ങളുടെ ജോലിയാണ്
ഇന്ന് തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടും നിന്നോട് പറയാം. അവൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള വഴിയെ പറ്റി നമുക്ക് ആലോചിക്കാം. ധൈര്യമായിട്ടിരിക്കും ദിഗ്വിജയ. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവളെ കൊണ്ട് എന്തെങ്കിലും അപായമുണ്ടെങ്കിൽ അവളെ കൊല്ലുക എന്നതും കൂടി ഞങ്ങളുടെ ജോലിയായിരിക്കും. എങ്കിൽ ആദ്യം നിങ്ങളുടെ ജോലി നടക്കട്ടെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തുപറ്റി? ആ മായ വീട്ടിലേക്ക് വന്നപ്പോ ഇവിടെ ഉള്ളവരാരും അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലല്ലോ. എല്ലാരും വല്ലാതെ പെരുമാറിയത്. അവൾ അത്രയ്ക്ക് അപേക്ഷിച്ചപ്പോഴാണ് ഇവിടെ നിൽക്കാൻ എല്ലാരും സമ്മതിച്ചത്. അവള് ഈ വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരാണോ? വീട്ടിലുള്ളവര് അവരോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം മറ്റൊരു രീതിയിലായിരുന്നു. എനിക്കിപ്പ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതെന്താണെന്നേ മനസ്സിലാവുന്നില്ല എനിക്ക്. പിന്നെ മായ തന്ന ഉത്തരങ്ങളും ലോജിക്കില്ല. അവള് തന്നെ ആർക്കും മനസ്സിലാവാത്തൊരു മായ. അങ്ങനെയുള്ളപ്പോ അവള് പറയുന്ന ഉത്തരങ്ങളും മനസ്സിലാവാത്തത് തന്നെയായിരിക്കും. അപ്പോ അവള് കൊള്ളരുതാത്തവളാണോ? അങ്ങനെ ചോദിച്ച ഒരു ഉറപ്പ് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എന്തായാലും അവൾ അത്രയ്ക്ക് നല്ലവളൊന്നുമല്ല. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സ്വാമിജി നമ്മളോട് പറഞ്ഞതെന്തായിരുന്നു? നമ്മുടെ വഴിയിൽ ഒരു വലിയ തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അപകടം ഏത് വഴിക്ക് വരുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴേ അത് നമ്മുടെ മുന്നിലേക്ക് വന്നു നിന്ന് കണ്ടില്ലേ? ഇത് ഉറപ്പായിട്ടൊരു നല്ല ലക്ഷണമല്ല. അപ്പോ ഇവള് കാരണം അപായം ഉറപ്പാണെന്നാണോ? അതിനു മാത്രം ആരാ അവള്? അവൾ ആരാണെന്ന് കാലം തന്നെ നിന്നെ ഒരിക്കൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. മോശം ആളുകൾക്ക് ഒരുപാട് ദിവസം അങ്ങനെ നല്ല ആളായിട്ട് ആക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവരുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് പുറത്തു വരും. അവരുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നീ അവളുടെ അടുത്ത് അധികം സംസാരിക്കാനോ നിൽക്കണ്ട. അവളുടെ അടുത്ത് നടന്നു നിന്നാൽ മതി. മോശം ആളുകളോട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അതിന്റെ അപകടം നമുക്ക് തന്നെയായിരിക്കും. അങ്ങനെ ഒരു അപകടം നമ്മളായിട്ട് വരുത്തി വെക്കണ്ട. ശിവാനി, അവളെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട. ഒരു സംശയത്തിന്റെ നിഴലിൽ മാത്രം അവളെ കണ്ടാൽ മതി. അപ്പോ നീ എന്നെ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല അല്ലേ? ഇത് ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാൽ എന്റെ പരമശത്രു ശിവാനി അവൾക്ക് എന്നെ ഓർമ്മയില്ലെന്ന് പറയുന്നതാ എനിക്ക് മനസ്സിലാകാത്തത്. അവൾ എന്തുകൊണ്ടായിരിക്കും എന്നെപ്പറ്റി തൃശൂലിനോട് ചോദിക്കുന്നത്? തൃശൂൽ അവൾക്ക് ആദിശേഷനാണ്. അവൾ നാഗറാണിയാണെന്നുള്ള കാര്യം അവൻ അറിയില്ലായിരിക്കോ? എന്നാൽ ഞാൻ മായാങ്കനെയാണ്. ഞാൻ തൃശൂലിനെ വശപ്പെടുത്താൻ വന്നിരിക്കുകയാണെന്ന് അവൾക്കറിയാം. യഥാർത്ഥ ശിവാനിക്കറിയാം. എന്നിട്ടും തൃശൂലിനോട് എന്നെപ്പറ്റി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അവനും എന്നെ മനസ്സിലായില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്? എനിക്കറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ദാക്ഷായണി, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പൂജ ആവാഹന പൂജ, മഹാശക്തി പ്രചണ്ഡന്റെ ആവാഹന പൂജ. അവൻ വന്നാൽ മാത്രമേ ദിഗ്വിജയന്റെ സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ. ദിഗ്വിജയന്റെ വാക്കുകേട്ട് നമ്മൾ ഈ പൂജ ചെയ്തേ മതിയാവുന്നുണ്ടോ ദാക്ഷായണി? ചെയ്തേ മതിയാകൂ കൃഷ്ണേ. ദിഗ്വിജയൻ മഹാതന്ത്രശാലിയാണ്. അവന് തന്നെ സംശയം വന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കാരണമുണ്ട് എന്നല്ലേ അർത്ഥം? അവളെ കണ്ട് ദിഗ്വിജയൻ ഭയന്ന് സംസാരിച്ച രീതി കണ്ട് തന്നെ മനസ്സിലായി അവളൊരു സാധാരണക്കാരിയല്ല എന്ന്. മഹാശക്തിയുള്ള പെണ്ണാണവളെന്ന്. എന്നാൽ ഞാൻ അവളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവൾ നമുക്കൊരു അപകടകാരിയായി എനിക്ക് തോന്നിയതേയില്ല ദാക്ഷായണി. നാഗലോകത്ത് നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനായി വന്നതാണെങ്കിൽ നമ്മുടെ കണ്ണിൽ അതൊന്നും മനസ്സിലാവുകയില്ല. എന്തെന്നാൽ ആ ലോകത്തിന്റെ ആശീർവാദം അവരുടെ മേൽ ഉണ്ടായിരിക്കും. ഇതും ഞാൻ മനസ്സിലാക്കിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ദിഗ്വിജയന്റെ വാക്കുകേട്ട് ഈ പൂജ നടത്തിയേ മതിയാകൂ കൃഷ്ണേ. അവൾ നാഗലോകത്തുള്ളവൾ അല്ലെങ്കിലോ? സംശയം ദൂരീകരിക്കാം. മാത്രമല്ല, നമ്മൾ ഈ പൂജ ചെയ്യുന്നത് കൊണ്ട്
നാഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നതാരാണെന്ന്